ആയിഷ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് കാന ഇദാ അഖദ മൽജഅഹു, രാത്രിയായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങാനുള്ള ഒരുക്കപ്പാട് നടത്തിയാൽ ഇസ്തിആസാ റസൂലുള്ളാഹി എന്ന് ചെയ്യും. നഫസ ഫീ യദൈഹി, റസൂലുള്ളാഹി രണ്ട് കൈകളിലേക്ക് മന്ത്രിച്ചോതും. എന്തു ചൊല്ലി? വഖറഅ ബിൽ മുഅബ്ബിദാത്ത്, മുഅബ്ബിദാത്താണ് റസൂലുള്ള ഓതുക. അതേതാ? ഖുൽ ഹുവല്ലാഹു അഹദും റബ്ബിൽ ഫലഖും റബ്ബിന്നാസ്. ഈ മൂന്ന് സൂറത്തുകളും ഓതി കയ്യിലേക്കാണ് റസൂലുള്ളാഹി മന്ത്രിച്ചോതുക. വമസഹ ബിഹിമാ ജസദുഹു, ആ ഊതിയ കൈകൊണ്ട് മുഖം മുതൽ ശരീരം മുഴുവനും അവിടെ നിന്ന് തടവുന്നു. എന്തിനു വേണ്ടിയാണെന്നല്ലേ? രാത്രി വരാനുള്ള പതിയിരിക്കുന്ന ശർറ്. നമ്മളിവിടെ കടന്നുറങ്ങുമ്പോൾ കള്ളന്മാര് വന്ന് ജനാല അത് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കൈയിട്ട്, ചില്ലുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കഴുത്തിലെ മാല കട്ടുകൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കടന്നുറങ്ങുമ്പോൾ ഏതെങ്കിലും പ്രാണി നമ്മളെ മൂക്കിലൂടെയോ കാതിലൂടെയോ ശരീരത്തിന്റെ ഉള്ളറയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ സുഖസുസുപ്തിയിൽ കഴിയുമ്പോൾ സർപ്പങ്ങളോ ഇഴജന്തുക്കളോ കടന്നു വന്ന് നമ്മളെ കടിച്ച് പ്രയാസപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. നമ്മളറിയുന്നില്ല. മരണത്തിന് സമാനമല്ലേ ഉറക്കം എന്ന് പറയുന്നത്? മരിച്ചവനെ പോലെ കിടക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് സുരക്ഷിതത്വം തരാൻ ഈ ലോകത്തിന്റെ റബ്ബായ, പ്രഭാതത്തെ തന്നെ നമുക്ക് ദിവസവും തന്നുകൊണ്ടിരിക്കുന്ന റബ്ബായ അല്ലാഹുവിലേക്ക് അഭയം തേടുക. അതിന്റെ പ്രായോഗിക രീതിയായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദിവസവും ചര്യയാക്കി കാണിച്ചു തന്നിട്ടുള്ളത് ഏതാണ്? ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാവരും ഇൻഷാല്ലാഹ് ഇന്ന് മുതൽ ഈ സംസാരം കേൾക്കുന്ന പറയുന്ന എല്ലാവരും വിശീലാക്കി അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുൽ ഹുവല്ലാഹു അഹദും റബ്ബിൽ ഫലഖും റബ്ബിന്നാസ് മോദി, ഇരു കരങ്ങളിലേക്ക് മോദി, ശരീരം മുഴുവനും തടവുക. അല്ലാഹു നമുക്ക് കാവൽ തരും. ഒരു ദുരന്തമുണ്ടായി, നമ്മൾ താമസിക്കുന്ന വീട് തകർന്നാൽ പോലും ഇത് ആത്മാർത്ഥമായി ചൊല്ലിക്കടന്ന ഒരാൾ ഒരു ദുരന്തവും വരില്ല. ഈ ദിക്ര്, ഈ ഖുർആൻ ഓതി അഭയം തേടി ഉറങ്ങിയ ആളുടെ കട്ടിലിൽ തന്നെ ഒരു സർപ്പം വന്ന് കടന്നിട്ടുണ്ടെങ്കിലും അയാളെ ആ സർപ്പം ശല്യം ചെയ്യുകയില്ല. വിശ്വാസപൂർവം നമ്മൾ ഇത് ചൊല്ലുക. തേള് അവനെ കുത്തുന്നില്ല, കലിക്കുഞ്ഞൻ വന്ന് കടിക്കുന്നില്ല. എല്ലാറ്റിനും നമുക്ക് സുരക്ഷിതത്വം കിട്ടാൻ അല്ലാഹുവിലേക്ക് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ സൂറത്തുകൾ പാരായണം ചെയ്ത് കൈകളിൽ ഊതി നമ്മൾ ശരീരം മുഴുവനും തടവുക. സഹീഹുൽ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണിത്. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ ഹബീബ് രാത്രി കാലത്തിന്റെ ചെറിൽ നിന്ന് അഭയം തേടി പല ദിക്റുകളും ചൊല്ലാറുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സാഫറ ഫഅഖ്ബല ലൈലി, യാത്രയിലായാൽ രാത്രി കടന്നു വരികയാണെങ്കിൽ കാല അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, യാ അർളു റബ്ബീ വറബ്ബുക്കില്ലാ, ഓ ഭൂമിയേ എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹു ആണല്ലോ. അതുകൊണ്ട് ഔദു ബില്ലാഹി മിൻ ശർരിക, ഭൂമിയെ നിന്റെ ശർറിൽ നിന്ന് ഞാൻ അല്ലാഹുവോട് അഭയം തേടുന്നു. ആ ഭൂമിക്ക് കുലുക്കമുണ്ടാവാം, ഇളക്കമുണ്ടാവാം, ഭൂമി കുലുക്കത്തിൽ അതിന്റെ മേലെയുള്ളവർ തകർന്നു പോകാം. പക്ഷേ രാത്രിയാകുമ്പോൾ നമ്മൾ അഭയം തേടുക, ഈ ഭൂമിയോട് പറയുക നിന്റെ ശർറിൽ നിന്ന് ഞാൻ എന്റെയും നിന്റെയും റബ്ബായ അല്ലാഹുവിലേക്ക് അഭയം തേടുന്നു. നിന്നിലുള്ള ശർറിൽ നിന്നും, നിന്നിൽ പടക്കപ്പെട്ട ശർറിൽ നിന്നും അല്ലാഹുവിലേക്ക് അഭയം തേടുന്നു. നിന്റെ മേലെ ഇഴഞ്ഞു നീങ്ങുന്ന എല്ലാ ജീവികളുടെ ശർറിൽ നിന്നും അഭയം തേടുന്നു. ഔദു ബില്ലാഹി മിൻ ശർരി അസദിൻ വഅസ്വദ്, സിംഹത്തിന്റെ ശർറിൽ നിന്ന് അഭയം തേടുന്നു. മനുഷ്യന്റെ ശർറിൽ നിന്നും അഭയം തേടുന്നു.
ഫമിനൽ ഹയ്യത്തി വല്ല അഖ്റബ് തേളിന്റെയും പാമ്പിന്റെയും ശരീരം അഭയം തേടുന്നു. ഫമിൻ ശരി സാക്കിനിൽ ബലദ് ഈ ഭൂമിയിൽ താമസിക്കുന്ന ജിന്നുകളുടെ ശരീരം അഭയം തേടുന്നു. ഫമിൻ വലദിം വമാ വലദ് ഫമിൻ വാലിദിം വമാ വലദ് അതെ ഇബ്ലീസിന്റെയും അവന്റെ സന്താനങ്ങളുടെയും ശരീരം നിന്നും അഭയം തേടുന്നു. ഇങ്ങനെ ഒരു ഭൂമിയിൽ അവിടെ രാത്രിയായി പോയാൽ ദുആ ചെയ്യുന്ന പതിവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. ഈ ഹദീസിലൂടെ രാത്രിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ സ്വർഗ്ഗങ്ങളെയും നിബിധങ്ങൾ ഉണർത്തുകയും അതിൽ നിന്നെല്ലാം അഭയം തേടുകയും ചെയ്യുന്നു. ദുരന്തമില്ലാത്ത സന്തോഷകരമായ ജീവിതം നമുക്ക് സാധ്യമാകാൻ അല്ലാഹുവിൽ അഭയം തേടുകയല്ലാതെ വേറെ കുറുക്കു വഴികളില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഈ അക്രമങ്ങളും കുഴപ്പങ്ങളും ഫിത്നകളും നിറഞ്ഞു നിൽക്കുന്ന രാത്രി, അത് അല്ലാഹു നമുക്ക് തന്നത് വിശ്രമത്തിനാണ്. ആ രാത്രി ഉറക്കമൊഴിച്ച് അങ്ങാടിയിലൂടെ തെണ്ടുന്ന ചെറുപ്പക്കാരുണ്ട്. പുതിയ തലമുറ ദുശീലങ്ങളുടെ പിറകെ പോവുകയാണ്. തിന്മകൾക്ക് വേണ്ടി ഇരുട്ടിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആധുനിക യുവതലമുറ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് രാത്രികാലത്തെ സൂക്ഷിക്കാൻ എത്ര ഗൗരവത്തോടെയാണ് ഉണർത്തിയിട്ടുള്ളത്. ഉമ്മമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. മഗ്രിബ് വാങ്ക് കൊടുത്താൽ പ്രത്യേകിച്ച് ഇശാ വാങ്കും കൊടുക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ചെറിയ കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പാടില്ല. എന്താണ് കാരണം? നബിതങ്ങൾ പറഞ്ഞത് പിശാചുക്കളുടെ വിളയാട്ടത്തിന്റെ സന്ദർഭമാണ്. ഇശാ മൈരിബിന്റെ ഇടയിലുള്ള സമയം, ഗർഭിണികളെ ഈ സമയത്ത് പുറത്തിറക്കരുത്. പിശാചുക്കളുടെ ദുർബോധനങ്ങൾക്കും ഭയപ്പെടുത്തലുകൾക്കും വിധേയരാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാത്രികാലങ്ങളിൽ നമ്മൾ വെറുതെ അനാവശ്യമായി തെണ്ടി തിരിയരുത്. വിശ്രദ്ദാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വഴികൾ രാത്രി അത് മൃഗങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് വഴികളിൽ നിങ്ങൾ കിടന്നുറങ്ങാൻ പാടില്ല. രാത്രികാലങ്ങളിൽ റോഡുകളിൽ നിങ്ങൾ ഇറങ്ങിയിരിക്കാൻ പാടില്ല. ചെറുപ്പക്കാരെ നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ രാത്രി യാത്ര ചെയ്ത് നോക്കൂ, പല പ്രദേശങ്ങളിലും കാണാം, വീടുകളിലേക്ക് കൂടണയാതെ രാത്രി 12 ഉം 1 മണിയുമൊക്കെ ആകുമ്പോഴും പല നാട്ടിലും കുറെ ചെറുപ്പക്കാരതാ നടു റോട്ടിലിരുന്ന് ഇങ്ങനെ ബടായി പറയുന്നവരുണ്ടാകും. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ഇത് പാടില്ല. രാത്രി മൃഗങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ് റോഡുകൾ, വഴികൾ. ആ സമയത്ത് അവർക്ക് ചില അവകാശങ്ങളുണ്ട്, അത് അവര് പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. രാത്രി നിങ്ങളൊരു ടൂ വീലർ എടുത്ത് നടന്നു നടന്നു, നമുക്ക് ഇഷ്ടം പോലെ കാണാ നായകളെ, നമ്മുടെ നാട്ടിലുള്ള പ്രധാന ഒരു മൃഗങ്ങൾ കുറുക്കന്മാരെ കാണാ. രാത്രി അവരങ്ങനെയൊന്നും മാറിത്തരൂല. നമ്മൾ സ്കൂൾ റൈറ്റായിട്ട് പോകുമ്പോഴേ ഞങ്ങൾക്ക് അവകാശപ്പെട്ടാന്നുള്ള നിലക്ക് തന്നെയാണ് അവര് നേരിടുക. ഇനി കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലോ, നായകളുടെ കൂട്ടത്തിലെ മെമ്പർമാർ കൂടുതൽ ഉണ്ടെങ്കിൽ ശക്തമായ ആക്രമണം. കാരണം രാത്രി അവർക്കുള്ളതാ, പകലവർ നമ്മളെ ശല്യം ചെയ്യാൻ വരുന്നില്ല. രാത്രിയാണ് അവർ വരുന്നത്, അത് അവർക്ക് വേണ്ടി വെക്കണം. രാത്രി നമുക്ക് ഉറങ്ങാനുള്ളതാണ്, കുറുക്കന്മാർക്ക് ഇരതടാനുള്ള സമയമാണ്. അവിടെ നമ്മൾ ശല്യക്കാരായി നിന്നാൽ, മൃഗങ്ങൾ നമ്മളെ ആക്രമിച്ചാൽ അതിന് നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. രാത്രികാലങ്ങൾ വിശ്രമത്തിന് ഉപയോഗപ്പെടുത്തണം. അങ്ങാടിയിലൂടെ തണ്ടരുത്. അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ അവസാനമായി അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നവൻ നീ ആവാൻ പാടില്ല. ഇതുപോലെ ഏറ്റവും ആദ്യമായി അങ്ങാടിയിലേക്ക് പോകുന്നവനും നീ ആവരുത്. ജീവിതങ്ങൾ പ്രത്യേകം നമ്മളെ വിളിച്ച് ഉപദേശിച്ചതാണ്. എന്താ കാരണം? രാത്രി കള്ളന്മാര് വരും, കൊള്ളക്കാര് വരും, തീപിടുത്തമുണ്ടാവും, പലതും ഉണ്ടാവും. അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ ആദ്യമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ഏതാണ്? ഉദ്യോഗസ്ഥന്മാരന്വേഷിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒന്നാമത്തെ ചിന്ത ആരാണെന്നറിയാം? രാത്രി വൈകിയും ഇവിടെ ഉണ്ടായത്, അവസാനം ടൗണിന്ന് പോയ ആളാരാ? അത് നമ്മളെ സുലൈമാനാണ്. ആ പിടിച്ച് സുലൈമാനെയാണ് ആദ്യം ചോദ്യം ചെയ്യുമ്പോ സത്യം പറയാൻ വേണ്ടി ചില ഗുളികകളെല്ലാം കൊടുക്കും. അത് മദ്യാവും അവന്റെ ആയുസ്സിന് മുഴുവൻ. അതുകൊണ്ട് ചിന്തിക്കുക, രാത്രികാലങ്ങളിൽ വെറുതെ അങ്ങാടിയിലാണ്. ഇതുപോലെ ഏറ്റവും ആദ്യമായി നമ്മൾ അങ്ങാടിയിലെത്തിയാലോ ഫോനെയും പിടിക്കും. അവിടെ കളവ് നടന്നിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നത് ഇവിടെ ആരാ? ആളുള്ളതിന് മുമ്പ് ആള് വരുന്നതിന് മുമ്പ് വന്നവനല്ലേ?
അതുകൊണ്ട് അവൻ അവർ ഷറായി മാറും. വിശ്വാസങ്ങൾ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. മാത്രമല്ല അനാവശ്യമായി അങ്ങാടികളിൽ ഇറങ്ങിയിരിക്കരുത്, അത് പ്രത്യേകമായി നബി നിങ്ങൾ നിരോധിച്ചിട്ടുള്ളതാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ വഴികളിൽ ഇറങ്ങിയിരിക്കുന്നത്, ടൗണുകളിൽ ചെന്നിരിക്കുന്നത് പരമാവധി നിങ്ങൾ സൂക്ഷിക്കണം. സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ അങ്ങനെ അങ്ങാടിയിലും റോട്ടിലും ഇറങ്ങി ഞങ്ങളുടെ ജോലിയുടെ കാര്യവും അതുപോലുള്ള മറ്റു വിഷയങ്ങളും സംസാരിക്കേണ്ടത് ഞങ്ങൾക്ക് അനിവാര്യമായി വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും നബിയെ? ഒരു തൊഴിലാളിയെ കിട്ടണമെങ്കിൽ അങ്ങാടിയിൽ ഇറങ്ങണം, നാളെ പണിക്ക് ഒരാളെ കിട്ടണം, ഒരാൾക്ക് ജോലി കിട്ടണമെങ്കിലും അയാൾ അങ്ങാടിയിൽ വരണം. അപ്പൊ അങ്ങാടിയിൽ ഇറങ്ങൽ നിർബന്ധമായി വരുന്നുണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വഴിയിലിറങ്ങിയിരിക്കാതെ കഴിയാത്ത സ്ഥിതിയാണെങ്കിൽ നിങ്ങൾ വഴിക്ക് അതിന്റെ അവകാശം വകവെച്ചു കൊടുക്കുക. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, എന്താണത്? നബി പറഞ്ഞു, ഒന്നാമത് തന്നെ നിങ്ങളെ കണ്ണ് അടച്ചു പിടിക്കേണ്ട സമയത്ത് കണ്ണടച്ചു പിടിക്കലാണ്. അങ്ങാടി എല്ലാവരുടെയും വേദിയാണ്. ഉടുതുണിയില്ലാതെ നടക്കുന്നവരുണ്ടാവും, ശരീരത്തിന്റെ പല ഭാഗങ്ങളും പ്രദർശിപ്പിക്കുന്നവരുണ്ടാകും, അശ്ലീല പോസ്റ്ററുകൾ ഉണ്ടാകും. അങ്ങാടിയിലിരിക്കുന്ന സമയത്ത് അത് കാണേണ്ടി വന്നാൽ നിങ്ങൾ കണ്ണു തിരിച്ചു കളയണം. അങ്ങാടികളിലുള്ള പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ നിങ്ങളെ കണ്ണിൽ പെട്ടാൽ അത് നിങ്ങൾ നീക്കിക്കളയണം. എവിടെയെങ്കിലും വലിയ കുണ്ടുണ്ടെങ്കിൽ അതിലേക്ക് വാഹനം ചാടുമ്പോ അത് നോക്കി ചിരിക്കുകയല്ല, തൊട്ടടുത്ത് നിന്ന് അല്പം മണ്ണെങ്കിലും കൊണ്ടുവന്ന് ആ കുഴി തീർക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എവിടെയെങ്കിലും വലിയ കല്ലുണ്ടെങ്കിൽ, മുള്ളുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റി കൊടുക്കണം. അല്ലാതെ ആണിയും കുപ്പിച്ചില്ലും വെച്ച് അതിലൂടെ ഓടുന്ന വാഹനത്തിന്റെ ടയറ് പഞ്ചറാകുന്നത് കണ്ട് ആനന്ദിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്, തടസ്സങ്ങളെ നീക്കിക്കൊടുക്കുകയാണ്. പിന്നെ അവിടുന്ന് പറഞ്ഞു, അതിലൂടെ കടന്നു പോകുന്നവർ നിങ്ങൾക്ക് സലാം പറഞ്ഞാൽ മര്യാദപൂർവം സലാം മടക്കുക. അതുപോലെ വല്ല അംറു ബിൽ മഅറൂഫി വന്നഹിയു അനിൽ മുൻകർ, അങ്ങാടിയാണ് അടിപിടി ഉണ്ടാകും, ചീത്തവിളി ഉണ്ടാകും, ഈബത്തും നമീമത്തും ഉണ്ടാകും. അത്തരത്തിലുള്ള തിന്മകൾ നിങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടാൽ അതിൽ നിന്ന് ജനങ്ങളെ നിങ്ങൾ പിന്തിരിപ്പിക്കുക. ഈ രീതിയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങാടി നിൽക്കുക, അല്ലാത്തവർ നിൽക്കരുത്. ശർറാ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അങ്ങാടിയിലൂടെ തെണ്ടുന്ന് നമ്മൾ അവസാനിപ്പിക്കുക. ഇതാണ് അല്ലാഹു പഠിപ്പിച്ചതും ഇരുൾ മുറ്റിയ രാത്രിയുടെ ശർറിൽ നിന്നും ഞാൻ അഭയം തേടുന്നു എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി ഈ സൂക്തത്തിന് വേറെയും ധാരാളം വ്യാഖ്യാനങ്ങൾ കൂടുതൽ ഞാനിപ്പോ പറയുന്നില്ല, ഒറ്റൊന്നുകൂടി സൂചിപ്പിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? അമിൻ ശരി ഓസത്തിൽ നിന്ന് പറഞ്ഞാൽ ഒരു വ്യാഖ്യാനം സൂര്യന്റെ ചെറിൽ നിന്ന് എന്നാണ് ഓസത്ത്. ഇതാ വക്കബ എന്ന് പറഞ്ഞാൽ അത് അസ്തമിച്ചാൽ. അപ്പൊ ഏകദേശം രാത്രിയുടെ ചെറു എന്ന് പറഞ്ഞതും സൂര്യന്റെ ചെറു എന്ന് പറഞ്ഞത് ഏകദേശം ഒരുപോലെ, വേറെയും അതിന് വ്യാപകമായ അർത്ഥങ്ങളുണ്ട്. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനമുള്ളത് എന്താണ്? അത് ചന്ദ്രനാണ്. വമിൻ ശദ്യ ഓസത്തിൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ചെറിൽ നിന്ന്, ഇതാ വക്കബ എന്ന് പറഞ്ഞാൽ അത് അസ്തമിച്ചാലെന്നോ ഗ്രഹണം ബാധിച്ചാലെന്നോ ആണ്. ഗ്രഹണം ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറുത് ഒന്ന്, മറ്റൊന്ന് സൂര്യൻ ചന്ദ്രന്റെ മാസത്തിന്റെ അവസാനത്തിൽ വരുന്ന അമാവാസ ദിവസങ്ങൾ, തീരെ ചന്ദ്രനെ കാണാത്ത മാസാവസാന ദിവസങ്ങൾ, അന്ന് കൂടുതലും സിഹർ ചെയ്യുന്ന ആളുകൾ സിഹർ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്ന ദിവസം, ആ വാവ് എന്ന് നമ്മൾ പറയുന്ന ദിവസത്തിലാണ് ഉണ്ടാകുക. അന്ന് വലിയ പ്രയാസമുണ്ടാകും, അതിന്റെ ശെറാണ്. അതോടൊപ്പം ചന്ദ്രനിലൂടെ നമുക്ക് ഒരുപാട് നന്മയുള്ളതോടുകൂടി, ചന്ദ്രൻ ചെറിയ വ്യതിയാനം ചന്ദ്രനിലുണ്ടായാൽ ഭൂമി തന്നെ തകർന്നു പോകുന്ന ശെറുകൾ നമുക്കുണ്ടാകും. ഉദാഹരണത്തിന്, നാം താമസിക്കുന്ന ഭൂമി ഒരു ഗോളമാണ്, സൂര്യൻ വേറെ ഒന്ന്, ചന്ദ്രൻ വേറെ ഒന്ന്, ഇങ്ങനെ കോടിക്കണക്കായ നക്ഷത്ര ഗാലക്സി, ഇവയെല്ലാം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹു പറയുന്നു, അല്ലാഹു റാഫിഉസ് സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹാ,
അല്ലാഹു ഗോളങ്ങളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തൂണുകളിലാണ് നിലനിർത്തിയിട്ടുള്ളത്. ഭൂമിക്കൊന്നും ഈ അച്ചുതണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സാങ്കല്പിക, അങ്ങനെ ഒരു തണ്ടിന്റെ മേലെ കുത്തനെ നിർത്തിയൊന്നുമല്ല. അതുപോലെ തന്നെ ചന്ദ്രനും മറ്റു ഗോളങ്ങളും ഒക്കെ നിൽക്കുക അന്തരീക്ഷത്തിൽ, പക്ഷെ അതിന് കുത്തുങ്കാലുണ്ട്. അതേതാ കുത്തുങ്കാല്? കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാലേതാ? തൂണ് ഏതാണ്? അത് ആകർഷണ ഫലമാണ്. ഓരോ ഗോളവും മറ്റുള്ളതിനെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു, അത് മറ്റേതിനെ ഇങ്ങോട്ടും ആകർഷിക്കുന്നു. ഈ ആകർഷണത്തിന്റെ ബാലൻസിലാണ് ഓരോ ഗോളവും ഇങ്ങനെ നിലനിൽക്കുന്നത്. ഏതുപോലെ മേശപ്പുറത്ത് നമ്മളൊരു സൂചി വെക്കുക, അതിന്റെ നേരെ മുകളിൽ ഒരു കാന്തത്തിന്റെ കഷ്ണം കാണിച്ചു കൊടുത്താൽ മേശപ്പുറത്തുള്ള സൂചി പതുക്കെ സമിയല്ലാവുലിമെന്ന് എഴുന്നേറ്റ് നിന്നു. ആ സൂചി നമ്മൾ കുറച്ചും കൂടെ മേലോട്ടങ്ങ് പിടിച്ചാലോ കാന്തം സൂചി താഴെ വീഴും. കൂടുതൽ നമ്മൾ കാന്തത്തെ സൂചിയോട് അടുപ്പിച്ചാൽ കാന്തവും സൂചിയും കൂട്ടിമുട്ടിമുട്ടി. ഇതേ സ്ഥിതിയിലാണ് ഭൂമി ഉൾപ്പെടെയുള്ള ഗോളങ്ങളെ നിലനിൽപ്പിൽ. ഭൂമി അതിന്റെ പരിസരത്തുള്ളതിനെ മുഴുവനും അതിലേക്ക് ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് ഒരു തേങ്ങ വീഴുമ്പോൾ മേലോട്ട് പോകാൻ ഒഴിവില്ലാത്തത് കൊണ്ടല്ല താഴേക്ക് വരുന്നത്, ഭൂമി വലിക്കുകയാണ്. നമ്മളൊരു കല്ല് മേലോട്ട് എറിഞ്ഞാൽ അത് വീണ്ടും താഴേക്ക് തന്നെ വരുന്നത് ഭൂമി അതിന്റെ പരിസരത്തുള്ളതിനെ തന്നിലേക്ക് വലിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ സൂര്യൻ അതിലേക്ക് എല്ലാ വസ്തുക്കളെയും വലിക്കുന്നു, ചന്ദ്രനും വലിക്കുന്നു. ആ വലിവ് പല രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ കാണുന്നില്ലേ വേലിയേറ്റവും വേലി, ചിലപ്പോ നമ്മൾ പുഴയിൽ പോയി നോക്കുമ്പോൾ വെള്ളം തീരെയല്ല, ഒക്കെ വറ്റിപ്പോയി. എന്തേ സംഭവിച്ചത്? ആരും വന്ന് കുടിച്ചതല്ല, വെള്ളം വന്നതായിട്ട് കടലിലേക്കങ്ങ് ഇറങ്ങിപ്പോയത്. ഉച്ചനൊക്കെ നോക്കുമ്പോഴോ ചിലപ്പോ നമ്മൾ കാണുന്നു പുഴ നിറഞ്ഞു കിടക്കുക. ഇപ്പൊ ആരാ ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നത്? കടലിന് കയറിയതാണ്. പക്ഷെ എങ്ങനെ കയറിയത്? ഭൂമിയെ പിടിച്ച് തിരിച്ചു കടലിന്റെ ഭാഗത്തുകാട് തിരിച്ചപ്പോ വെള്ളം നന്നായിട്ട് കടലിൽ പോയി. കടലിന്റെ ഭാഗം കൂടെ പൊന്തിച്ചപ്പോ കടലിന് വെള്ളം ഇങ്ങോട്ട് പോന്നതാണോ? ഈ പുഴയെയും കടലിനെയും കുരങ്ങു കളിപ്പിക്കുന്നത് മേലെ നിന്ന് ചന്ദ്രനാണ്. ചന്ദ്രൻ വലിക്കുകയാണ് ഭൂമിയെ തന്നിലേക്ക്. പക്ഷേ ചന്ദ്രന്റെയും ഭൂമിയുടെയും ഇടയിൽ അള്ളാഹു സ്ഥാപിച്ച നിശ്ചിത അകലവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആകർഷണവും രണ്ടിനെയും അവിടെ നിലനിൽക്കാൻ വേണ്ടി അനുവദിക്കുക. അവിടെ സൂര്യൻ ചന്ദ്രന്റെ വലിവ് കൂടുതലായി ഭൂമിയിലേക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഇളകി നിൽക്കുന്ന വസ്തുക്കൾ ചന്ദ്രനിലേക്ക് കയറാൻ എളിയ ശ്രമം നടത്തുക. അപ്പൊ വായുവും വെള്ളവും പോലുള്ള വസ്തുക്കൾ ചന്ദ്രൻ അങ്ങോട്ട് വലിക്കുമ്പോ ഇങ്ങനെ അത് വരിക പോകാൻ, പക്ഷെ അത് കടങ്ങനെ കയറി പുഴയിൽ വരെ എത്തുള്ളൂ, അതിന്റെ മേലോട്ട് കയറാൻ കഴിയും. ഇവിടെ നമ്മൾ ചിന്തിക്കുക, ഈ നിശ്ചിത റൂട്ടെങ്ങാനും തെറ്റി ചന്ദ്രൻ ഭൂമിയോട് അല്പവും കൂടി താഴേക്ക് വന്ന് വലയം വെക്കാൻ ശ്രമിച്ചാൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്! അപ്പോഴാണ് സുനാമി വരിക, കടലിൽ നിന്നും വെള്ളം ഒന്നായി കരയിലേക്ക് അടിച്ചു കയറും. ഇപ്പോഴുള്ള അകലത്തിനേക്കാൾ ഭൂമിയിലേക്ക് ചന്ദ്രനെങ്ങാനും അടുക്കുകയാണെങ്കിൽ അതിന്റെ ആകർഷണ ഫലം കാരണം ഇവിടെയുള്ള കടലിലെ വെള്ളം ഹിമാലയ പർവ്വതത്തിലേക്ക് വരെ കയറും. ഭൂമി മുഴുവനും ഇതാ മുങ്ങിച്ചെത്തുപോകും. അങ്ങനെ അനുവദിക്കാതെ ഈ ചന്ദ്രനെ അതിന്റേതായ റൂട്ടിലൂടെ തന്നെ നിയന്ത്രിക്കുന്നതാരാണ്? വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദത്തൽ ഉർജൂനിൽ ഖദീം. അല്ലാഹു പറഞ്ഞു ചന്ദ്രന് നിശ്ചിത റൂട്ട് നിശ്ചയിച്ചവൻ അല്ലാഹുവാണ്. ആ റൂട്ടെങ്ങാനും തെറ്റിപ്പോയാൽ ചന്ദ്രനിലൂടെ നമുക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ ചെറുതല്ല. അപ്പോൾ ആ അർത്ഥത്തിലും ചന്ദ്രനിലൂടെ ഉണ്ടാകുന്ന ശെറിൽ നിന്ന് അല്ലാഹുവോട് നമുക്ക് അഭയം തേടണം. ഇങ്ങനെയുള്ള ശെറുകൾക്ക് പുറമെ പിന്നെ അല്ല പ്രത്യേകമായി പറഞ്ഞതോ മിൻ ശെറിൻ നഫാഫാ, ഊതുന്നവരുടെ ശെറ് ഏതാണ് ഈ ഊത്ത്? പണ്ഡിതന്മാരൊക്കെ പറയുന്നു അത് സിഹ്റാണ്. മാരണപ്പണിയെടുത്തുകൊണ്ട് ഊതുന്ന സിഹ്റിനെ സംബന്ധിച്ചാണ്
ഷർറു നഫാസാത്ത് എന്നിവിടെ പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആൻ സിഹർ എന്ന് പറയുന്ന മാരണപ്പണി അത് സംഭവിക്കുന്നതാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ പ്രകാരം സിഹർ സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സൂറത്തുൽ ഫലഖ് അതിന്റെ അവതരണ പശ്ചാത്തലം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി സിഹർ ചെയ്ത പശ്ചാത്തലത്തിലാണ് മഹതിയായ ബിവി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന ഉലാ മുമ്മിനൽ യഹൂദി യഖ്ദിമു, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ വീട്ടുവേലക്ക് ജൂത കുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ആ കുട്ടിയുടെ സമീപത്ത് ജൂതന്മാര് ഇടക്കിടക്ക് വന്ന് സമ്മർദ്ദം ചെലുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും അവശിഷ്ടം എടുത്തു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടി വാരുമ്പോൾ കൊഴിയുന്ന ഏതാനും മുടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല വാരുന്ന ചീർപ്പിന്റെ ഏതാനും പല്ലുകളും അടർത്തിയെടുത്ത് ഈ ജൂതന്മാർക്ക് ഇവരില കുപ്രസിദ്ധനായ സാഹിബ് ലബീദ് ബിനുൽ ആസിമുൽ യഹൂദി, ആ മനുഷ്യൻ ഈ രോമങ്ങളും മുടികളും അതുപോലെ തന്നെ ചീർപ്പിന്റെ പല്ലും ഉപയോഗപ്പെടുത്തി സിഹർ ചെയ്തു. എന്നിട്ട് ബനു സുറൈഖ് ഗോത്രക്കാരുടെ ഒരു കിണറിൽ അതിന്റെ അടിക്കല്ല് മാന്തി ആ കല്ലിന്റെ ചുവട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ചെയ്ത സിഹറിന്റെ അവശിഷ്ടങ്ങളെ കൊണ്ടുവച്ചത്. അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാത്ത പ്രയാസം വേദന പലപ്പോഴും ഒരു വിഭ്രാന്തി. ആ പ്രയാസം പക്ഷേ സാധാരണ മനുഷ്യർക്ക് സംഭവിക്കുന്നത് പോലെ മാനസികമായി തന്റെ വിശ്വാസവും തന്റെ ബുദ്ധിയും നീങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു വിഭ്രാന്തിയല്ല നബി തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. ചെറിയ തരം ചില തോന്നലുകൾ മാത്രമാണ് സാധാരണക്കാർക്കുണ്ടാകുന്നത് പോലെ പ്രവാചകന്മാർക്ക് ബുദ്ധിക്ക് സിഹർ ബാധിക്കുകയില്ല, അങ്ങനെ ബാധിക്കാൻ പാടില്ലെന്നത് പ്രവാചകന്മാരുടെ സവിശേഷതയിൽപ്പെട്ട ഒരു ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന അനുഭവപ്പെടുകയും ചില മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഉറങ്ങുന്നു. ഉറക്കത്തിലതാ രണ്ട് മലക്കുകളെ കാണുന്നു. മലക്കുകൾ മനുഷ്യരുടെ രൂപത്തിൽ വന്നതാണ്. ഒരാൾ തലഭാഗത്തും മറ്റൊരാൾ കാൽഭാഗത്തും. ഒരാൾ ചോദിക്കുന്നു, എന്തേ ഇദ്ദേഹത്തിന് പറ്റിയത്? മറ്റേയാൾ പറയുന്നു, ഇദ്ദേഹത്തിന് സുഖമില്ല, എന്തു പറ്റി? മറ്റേയാൾ മറുപടി, സിഹർ ബാധിച്ചതാണ്. ചോദ്യം, ആരാണ് സിഹർ ചെയ്തത്? ലബീദ് ബിനുൽ ആസിമുൽ യഹൂദി എന്ന മനുഷ്യനാണ്. എന്തിനാണ് ചെയ്തത്? നബി തങ്ങളുടെ മുടിയും ചീർപ്പിന്റെ കണ്ണിയും ഇതുമാണ്. അത് ഒരു ഈന്തപ്പനയുടെ കൂമ്പാളയെടുത്ത് അതിൽ ചെയ്തുകൊണ്ട് ഇന്നാലിന്ന കിണറിന്റെ അടിക്കല്ല് മാന്തി അതിന്റെ ചുവട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഇതും പറഞ്ഞ് അവരങ്ങ് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹുവിനെ വിളിച്ചു, പറഞ്ഞു, ആയിഷ, എന്റെ രോഗത്തിന്റെ കാരണം കണ്ടുപിടിച്ചു. ഉടനെ തന്നെ അതാ മഹാനായ അലി റളിയല്ലാഹുവിനെയും സുബൈർ റളിയല്ലാഹുവിനെയും അമ്മാർ ഇബ്നു യാസിറിനെയും വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറിൽ ചെന്ന് ഈ സിഹർ ചെയ്ത അവശിഷ്ടങ്ങൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇവർ കിണറിൽ ഇറങ്ങി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, സിഹറിന്റെ ഗൗരവം കാരണം മൈലാഞ്ചി കലക്കിയ വെള്ളം പോലെ ആ വെള്ളമാകെ വർണ്ണം മാറിയിട്ടുണ്ട്. കിണർ വറ്റിച്ചു, കല്ല് മാന്തി നീക്കി. ഈ വാക് വസ്തുക്കൾ എടുത്തു നോക്കുമ്പോഴതാ ഒരു ചരടിൽ 11 കെട്ടുകൾ കെട്ടിയിട്ടാണ് മന്ത്രം ജപിച്ചുകൊണ്ട് നിബിധങ്ങൾക്ക് നേരെ സിഹർ ചെയ്തിട്ടുള്ളത്. ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും കൂടിയാൽ 11 ആയത്തുകളാണ്. ഈ 11 ആയത്തുകളും ഓതി അല്ലാഹുവിന്റെ റസൂലിദാ മന്ത്രിക്കുകയാണ്. ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ കെട്ട് അഴിഞ്ഞു പോകുന്നു. 11-ാമത്തെ ആയത്തോടെ മുഴുവൻ കെട്ടുകളും അഴിഞ്ഞ് കെട്ടഴിക്കപ്പെട്ടയിടത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ സമ്പൂർണ്ണ സുഖത്തോടെ റസൂലുള്ളാഹി സിഹർ
ബാത്തിലാക്കിയതായി എഴുന്നേറ്റ് വരുന്നു. ആ സമയത്തെല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ ഈ ദിക്ർ കൊണ്ട് മന്ത്രിച്ചുകൊണ്ട് വരുന്നു, ബിസ്മില്ലാഹി അർതീക മിൻ കുല്ലി ശൈഇൻ യൂദീക വമിൻ ഐനി ഹാസിദിൻ വല്ലാഹു യസ്ബീ. ഇത് പറഞ്ഞുകൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ സിഹ്ർ എന്നത് അത് ബാധിക്കും, എന്നാൽ അത് നമുക്ക് ഏശാതിരിക്കാനുള്ള സുരക്ഷാ കവചം റബ്ബിൽ ഫലഖ് റബ്ബിന്നാ. ആരും പേടിക്കണ്ട, സിഹ്ർ ചെയ്യോ എന്നെ, എന്നെ ആരെങ്കിലും സിഹ്ർ ചെയ്ത് കൊല്ലോ, ഈ ബേജാറുമായി കണക്കന്മാരെ അടുത്തേക്ക് ദിവസവും ഇറങ്ങിക്കയറുന്ന ഉമ്മമാരുണ്ടാവും, സുഹൃത്തുക്കൾ ഉണ്ടാവും. നിങ്ങൾ ചിന്തിക്കുക, അങ്ങനത്തെ ഒരു കണക്കന്റെ വീട്ടിലേക്കും നിങ്ങൾ പോകണ്ട, ഒരു സാഹിറിന്റെ അടുക്കലേക്കും നിങ്ങൾ പോകണ്ട. ദിനചര്യയുടെ ഭാഗമായി നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക. ഒരു സിഹ്റും നമ്മളെ തൊട്ടുകൊണ്ടുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനുവേണ്ടിയാണ് ഈ അധ്യായങ്ങൾ അല്ലാഹു തആല അവതരിപ്പിച്ചത്. ഇനി നോക്കൂ, നിങ്ങൾ ഈ ആയത്തിനെ ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. വമിൻ ശരീരിൻ നഫാസാത്തി എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചൂതുന്നവരെ ശെറാണ്, അതുകൊണ്ട് മന്ത്രം പാടില്ല എന്ന് വിവരദോഷികളായ യുക്തിവാദികളായ പുത്തനാശയക്കാര് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ അവതരണ പശ്ചാത്തലം നമ്മൾ പഠിച്ചു. മന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ ഖുർആൻ ഇറക്കിയത്, ഈ സൂറത്തുകൾ ഇറക്കിയത്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ മന്ത്രം പാടില്ല എന്ന് പറഞ്ഞാൽ അവന്റെ തൊലിക്കട്ടി എത്രയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെ പറഞ്ഞത് സാഹിത്യങ്ങളെ മന്ത്രത്തെ സംബന്ധിച്ചാണ്. അതേസമയത്ത് അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ടുള്ള മന്ത്രം അത് ഖുർആനും ഹദീസും അനുവദിച്ചിട്ടുള്ളതാണ്. നിരവധി തെളിവുകളുണ്ട്, കൂടുതൽ ഞാനിവിടെ പറയുന്നില്ല. ഒന്ന് രണ്ടെണ്ണം സൂചനക്ക് പറയട്ടെ. മഹാനായ സയ്യിദുന അബു അബ്ദുല്ലാഹി ഉസ്മാൻ ബിനു അബില്ലാസ് റളിയല്ലാഹു അൻഹു സ്വഹാബി വര്യനാണ്. മഹാൻ പറയുന്നു, ശക്ക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വജ്അൻ യജിദു ഫീ ജസദിഹി. ഒരു രോഗം ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വല്ലാത്ത വേദന, ആ വേദനയുമായി നബി തങ്ങളെടുക്കല് പരാതിയുമായി ഞാൻ ചെന്നു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞു, ലഗയദക അലല്ലദീ യഅലമു മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദന ആ സ്ഥലത്ത് നീ കൈവെക്കുക. മന്ത്രത്തിന്റെ ഒരു രീതി, ഇതെല്ലാവർക്കും നടപ്പാക്കാൻ പറ്റിയ ഒരു ഫസ്റ്റ് എയ്ഡ്. എവിടെ നമുക്ക് എപ്പോൾ രോഗം വന്നാലും, തലവേദന വന്നാൽ, നെഞ്ചുവേദന വന്നാൽ, നമ്മൾ വായിൽ ഗുളിക വെക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹനെ മറക്കാതെ വേദനയുള്ളിടത്ത് കൈവെച്ചുകൊണ്ട് ചൊല്ലുക. എന്താണ് ചൊല്ലേണ്ടത്? വഖുൽ ബിസ്മില്ലാഹ് സലാസൻ, മൂന്ന് തവണ ബിസ്മില്ലാഹ് 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 എന്ന് ചൊല്ലുക. അതിനുശേഷം ഏഴു വട്ടം ഈ മന്ത്രം ഉരുവിടുക. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വഉഹാബി. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റത്തിഹി, അല്ലാഹുവിന്റെ പ്രതാപം മുൻനിർത്തി, അവന്റെ കഴിവ് മുൻനിർത്തി ഞാനിതാ അല്ലാഹുവിലേക്ക് അഭയം തേടുന്നു. മിൻ ശർരി മാ അജിദ്, ഞാൻ അനുഭവിക്കുന്ന എല്ലാ ശർറിനെ തൊട്ടും, വഉഹാബിർ, അല്ലാഹുവിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നു. ഈ ദിക്ര ഏഴ് തവണ വേദനയുള്ള സ്ഥലത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം, മന്ത്രിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ മറ്റൊരു ഹദീസ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ശിഷ്യനാണ്. മഹാൻ പറയുന്നു, ലദഅത റജുലം മിന്നാ അഖറബ്, ഞങ്ങൾ സ്വഹാബാക്കൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു സ്വഹാബിയെ ഒരു തേള് വന്ന് കുത്തുന്നു. വനഹനു ജുലൂസും മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റും ഇരിക്കുകയാണ്. ഈ സ്വഹാബിയെ തേളുകുത്തിയപ്പോൾ ഫഖാല റജുലു, മറ്റൊരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ, അർത്തീ തേളുകുത്തിയ സ്വഹാബിക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തോട്ടെ. ഉടനെ നബി തങ്ങൾ പറഞ്ഞു, മനിസ്തത്വാ മിങ്കും അയ്യം ഫാഹാഹു ഫൽയഫൽ, നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും തന്റെ സഹോദരനെ മന്ത്രിച്ചു സുഖമാക്കി കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവനത് ചെയ്യട്ടെ. മന്ത്രമറിയുന്നവൻ പിശുക്ക് കാണിക്കരുത്.
നിങ്ങളെ സഹോദരന് ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതുകൊണ്ട് എല്ലാവർക്കും മന്ത്രിക്കാം, നബിതങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും മന്ത്രിക്കാനാണ് നബിതങ്ങൾ ഉണ്ടായിട്ടുകൂടി. സ്വഹാബാക്കളോട് നബി പറയുന്ന നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തോ, അത് വലിയൊരു ഉപകാരമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന മറ്റൊരു ഹദീസ് അവിടുന്ന് പറയുന്നു, ഇദാ മരിള അഹദും മിൻ അഹ്ലിഹി, നബിതങ്ങളെ ഭാര്യമാരിൽ നിന്നോ കുടുംബങ്ങളിൽ നിന്നോ ആർക്കെങ്കിലും വല്ല രോഗവും വന്നാൽ ഉമ്മമാരെ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന ചികിത്സയാണ്. ആയിഷ ഉമ്മ പറയുകയാണ്, നഫസ അലൈഹി, നബിതങ്ങൾ മന്ത്രിച്ചു ഓതും ബിൽ മുഅവ്വിദാ قل هو الله احد رب الفلق رب الناس ഇത് മൂന്ന് മോദി മന്ത്രിക്കും. ഫലമ്മ മരില മറലഹു അല്ലദീ മാത ഫീഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ രോഗം അവിടത്തേക്ക് വന്നപ്പോൾ, ജഅൽതു അംഫുസു അലൈഹി, ഞാൻ നബിതങ്ങൾക്ക് മന്ത്രിച്ചു ഊതി കൊടുത്തു. വഅംസഹു ബിയദി നഫ്സിഹി, ഞാൻ മന്ത്രിച്ചു ഊതിയത് നബിന്റെ കൈ പിടിച്ച് നബിന്റെ കയ്യിലേക്കാണ്. ആ കൈ കൊണ്ട് ഞാൻ നബിയുടെ ശരീരം തടവി കൊടുക്കും. എന്താ എന്റെ കയ്യിൽ ഊതി ഞാൻ നബിയുടെ ശരീരം തടവാതിരുന്നത്? എന്റെ കയ്യിനേക്കാൾ കൂടുതൽ ബറക്കത്ത് റസൂലുള്ളാഹിന്റെ കൈക്കാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നബിതങ്ങളെ കയ്യിൽ മന്ത്രിച്ചോതി ആ കൈ കൊണ്ട് അവിടുത്തെ ശരീരം തടവി കൊടുത്തത്. നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് പനി പിടിച്ചാൽ, മറ്റു രോഗങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന മന്ത്രമാണ് ഇത്. വേറെ ഏതെങ്കിലും ഒരാൾ തന്നെ ചെയ്യണമെന്നില്ല. നമ്മളൊക്കെ ഈ സൂറത്ത് കുറ്റമറ്റ രീതിയിൽ ചൊല്ലാൻ പഠിക്കുക, അങ്ങനെ നമ്മൾ ഓതിയിട്ട് മന്ത്രിക്കുക, അല്ലാഹു നമുക്ക് ശിഫാ തരും. ആ രീതിയിൽ നമ്മളെ ചികിത്സ ആത്മീയമായി മന്ത്രത്തിലൂടെയുള്ള ചികിത്സ, അത് ഖുർആൻ അംഗീകരിച്ചതും ഹദീസ് അംഗീകരിച്ചതുമാണ്. അതിനെ നമ്മൾ നിരാകരിക്കേണ്ടതില്ല. എന്നാൽ അല്ലാഹു നിരോധിച്ച ചികിത്സയാണ് സിഹ്റിലൂടെ ഉള്ളത്. അത് നമ്മൾ സമീപിക്കൽ വലിയ തെറ്റാണ്. ജ്യോത്സ്യന്മാരെ സമീപത്ത് പോകുന്നതും മറ്റുമൊക്കെ ഇൻഷാ അല്ലാ പൈശാചികതയുടെ കഥകൾ നമുക്ക് നാളെ പറയാനുണ്ട്. അവിടേക്ക് നമുക്ക് കടന്നുപോകാം. ഇനി അവസാനമായി ഈ സൂറത്തിന്റെ അവസാനത്തെ സൂക്തത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്, പ്രത്യേകമായി നമ്മൾ അഭയം തേടേണ്ട വലിയൊരു അസൂയാലുവിന്റെ സെറിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. ഇതാ ഹസദ, അവൻ അസൂയ പ്രകടിപ്പിച്ചാൽ അത് വല്ലാത്ത ശറായി. അസൂയ രണ്ട് ജാതി, അസൂയ രണ്ട് ജാതി. ഒന്ന്, ഒരാൾക്ക് അള്ളാഹു കൊടുത്ത ഒരു അനുഗ്രഹം കാണും, ഒരാൾ നല്ല പണ്ഡിതൻ, നല്ല പ്രസംഗകൻ, സൗന്ദര്യമുള്ളവൻ, നല്ല ഓട്ടക്കാരൻ, ചാട്ടക്കാരൻ, അങ്ങനെ പല അനുഗ്രഹങ്ങളും ഓരോരുത്തർ, ആരോഗ്യം, ഇത് കാണുമ്പോ അത് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുക. ഇത് ഒരസൂയാണ്, പക്ഷേ അതിന് റിബ്ത്തി എന്നാണ് പറയുന്നത്. അത് തെറ്റല്ല. എന്നാൽ അതിൽ തന്നെ പ്രോത്സാഹനജനകമായ കാര്യമുണ്ട്, പ്രോത്സാഹനജനകമല്ലാത്ത മറ്റൊരാളിൽ നമ്മൾ കണ്ട അനുഗ്രഹം അത് എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാവുന്നത് പ്രത്യേകമായി നബിതങ്ങൾ പറഞ്ഞ രണ്ട് കാര്യം. ബാക്കിയുള്ളതൊന്നും അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച് നേടേണ്ടതല്ല. അതേതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, ലാ ഹസദ ഇല്ലാ ഫിസ്നതൈനി, രണ്ട് കാര്യത്തിലല്ലാതെ നിങ്ങൾ റിബ്ത്തു വെക്കരുത്. അതുപോലെ എനിക്കും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കരുത്. ഒന്നേതാ, റജുലുൻ ആതാഹു അല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹൽകതിഹി ഫിൽ ഹഖ്, ഒരു മനുഷ്യന് അല്ലാഹു ധാരാളം സമ്പത്ത് കൊടുത്തു. മാത്രമല്ല ആ സമ്പത്ത് സത്യത്തിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനുള്ള തൗഫീഖും അല്ല കൊടുത്തു. അങ്ങനെ നല്ലൊരു പണക്കാരൻ, അയാളെ സമ്പത്ത് മുഴുവൻ നന്മക്ക് വേണ്ടി ഇങ്ങനെ ചെലവാക്കും. അത് കാണുമ്പം അതുപോലെ എനിക്ക് സമ്പത്തുണ്ടായി, നല്ലതിന് വേണ്ടി കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാവുന്നതാണ്. അത് പ്രോത്സാഹനജനകമായ അസൂയയാണ്, ആഗ്രഹമാണ്. എന്നാൽ മറ്റൊന്ന് നബിതങ്ങൾ പറയുന്നു,
ഒരു മനുഷ്യന് അല്ലാഹു ദീനിയായ അറിവ് കൊടുക്കുന്നു. ആ വിവരമനുസരിച്ച് അവൻ സ്വയം പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ, ഞാനും അയാളെപ്പോലെ ആയിരുന്നെങ്കിൽ, എന്റെ കുട്ടികളും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കേണ്ടതാകുന്നു. അത് പ്രോത്സാഹനാജനകമായ ആഗ്രഹമാണ്. അല്ലാതെ ഒരാൾ നല്ല ഓട്ടക്കാരൻ, ഒരു പെൺകുട്ടി നല്ല ടെന്നീസ് കളിക്കാരി, ഇവളെ കണ്ടപ്പോ ബാപ്പ പറയാ എന്റെ മോള് ഇങ്ങനെ ഒരു ഓട്ടക്കാരിയും ടെന്നീസുകാരി ആയിരുന്നെങ്കിൽ, ആ ആഗ്രഹത്തിന് യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ആഗ്രഹിക്കേണ്ട സംഗതിയല്ല അത്. നേരത്തെ പറഞ്ഞ രണ്ടേ രണ്ട് സംഗതിയാണ്. ഇനി കുറ്റകരമായ അസൂയ വേറെയാണ്. അതേതാണ്? ഒരാൾക്ക് അല്ലാഹു കൊടുത്തൊരു നിയമത്ത് കണ്ടപ്പോൾ നമുക്കതിൽ വലിയ പ്രയാസം, എന്നിട്ട് അതെങ്ങനെങ്കിലും ഒന്ന് നീങ്ങിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഒരാൾക്ക് വലിയൊരു ഉദ്യോഗം കിട്ടി, സുബ്ഹാനല്ലാഹ്, നമ്മൾ അത്ര ഡിഗ്രി ഡിപ്ലോമയൊന്നും ഇല്ല, പക്ഷെ ഓഹനെ അത് കിട്ടി, സഹിക്കുന്നില്ല. എങ്ങനെങ്കിലും ഓന അവനെ തോൽപ്പിക്കണം. ഇത് വലിയ കുറ്റമായ അസൂയയാണ്. പല പണ്ഡിതന്മാരും അസൂയ എണ്ണിയതുണ്ട്. ചില ഹദീസുകളിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരാൾക്ക് ധാരാളം സമ്പത്ത്, അത് കണ്ടപ്പോ മറ്റവന് വലിയ പ്രയാസം. അതുപോലെ എനിക്കും കിട്ടണമെന്ന ആഗ്രഹത്തിന്റെ പുറമെ അത് നീങ്ങിക്കിട്ടുകയാണ് ഇവന് കാര്യമായിട്ട് വേണ്ടത്. എനിക്ക് കിട്ടിയില്ലെങ്കിലും അവന്റെ എങ്ങനെങ്കിലും പോയി കിട്ടണം. ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുക എന്നത് അയാൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. ആ തെറ്റ് കാരണം അയാൾക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങൾ അല്ലാഹു എത്ര ഗൗരവത്തോടെയാണ് ചോദിക്കുന്നത്. അല്ലാഹു ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ അനുഗ്രഹം കണ്ടുകൊണ്ട് നിങ്ങൾ അസൂയ വെക്കുകയാണോ? അല്ലാഹുവാണ് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തത്. അല്ല കൊടുത്തതാണ്. അല്ല കൊടുത്ത ഒരു കാര്യത്തിന്റെ മേൽ അസൂയപ്പെടുന്നവനെ അല്ല വെറുതെ വിടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് കേട്ടോ, ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ അസൂയയെ നന്നായി സൂക്ഷിക്കണം. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാത്, അസൂയ ഹൃദയത്തിലുള്ള മനുഷ്യൻ സൂക്ഷിക്കുക, അവന്റെ ആ അസൂയ അവൻ ചെയ്തു കൂട്ടിയ നന്മകളെ തിന്നുകയാണ്. ഒരു തീ എങ്ങനെയാണോ വിറകുകളെ തിന്നൊടുക്കുന്നത്, ഇതുപോലെ നന്മകളെ തിന്നു തീർക്കുന്നു അസൂയ. സൂക്ഷിക്കുക. വീണ്ടും നബി പറയുന്ന പോലെ ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒരുമിച്ചുകൂടുകയില്ല. ഈമാനുവൽ ഹസദ്, അസൂയയും ഈമാനും കൂടി ഒരാളെ കൽബിലുണ്ടാവൂല. പേടിക്കണം സഹോദരന്മാരെ. ഒരാൾക്കള്ള കൊടുത്ത നിയമത്ത് കണ്ട് നമ്മളെ കൽബിൽ വേദന തോന്നുന്നുണ്ടോ? നമ്മളെ കൽബിൽ ഈമാനില്ല. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതിന്റെ പുറമെ അസൂയാലു എപ്പോഴും അസന്തുഷ്ടനാണ്, ദുഃഖിതനാണ്. അവന്റെ കൽബത എരിപിരി കൊള്ളുകയാണ്, ഉമിത്തീ പോലെ തീ പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവന് മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ വെറുപ്പാണ്. അങ്ങനെയുള്ള ദുരന്തത്തിന്റെ പുറമെ ഈ അസൂയ ഇവൻ കിട്ടുന്ന അവസരങ്ങളിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ അത് വലിയ ദുരന്തമുണ്ടാക്കും. ഒരു പണ്ഡിതൻ ഇറങ്ങി പ്രവർത്തിച്ച് വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പുരോഗതിയിലേക്ക് കൊണ്ടുപോകുമ്പോ വേറൊരാൾക്കതിൽ അസൂയ, ആ അസൂയ പ്രകടിപ്പിക്കൽ എങ്ങനെയാണ്? ചിലപ്പോ അതിനെ തകർക്കാനുള്ള കുതന്ത്രവുമായിട്ടായിരിക്കും. അത് സമൂഹത്തിലുണ്ടാക്കുന്ന ദുരന്തം ചെറുതല്ല. ഒരു കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടായി, അത് കാണുമ്പോ ഇയാൾക്ക് അസൂയ. ഇത് തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയാൽ കുടുംബപരമായ കലഹങ്ങൾ ഉണ്ടായി. ആ വലിയ ദുരന്തം നമുക്ക് വരാതിരിക്കാൻ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ സൂക്തം ഉരുവിടുക. അസൂയാലു അസൂയ വെക്കുമ്പോൾ അതിലുള്ള ഷെറിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. ഇങ്ങനെ ആഴമേറിയ അർത്ഥങ്ങളുള്ള ജീവിതത്തിന്റെ സർവ്വ പുരോഗതിക്കും പ്രയോജനപ്പെടുന്ന ഒരധ്യായമാണ് സൂറത്തുൽ ഫലഖ്. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസൂയയില്ലാത്ത ശുദ്ധ മനസ്സിന്റെ ഉടമകൾക്ക് കിട്ടാനുള്ള നേട്ടത്തെ സംബന്ധിച്ച് പരാമർശിച്ച ഒരു ഹദീസ് കൂടി ഉണർത്തി നിർത്തുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് ദിവസവും ഒരു സദസ്സിൽ വെച്ച് പറയുന്നു. എന്താണ്? യത്തലിഅലൈക്കും അൽ ആന റജുലും മിൻ അഹ്ലിൽ ജന്ന, ഇതാ
അപ്പോൾ ഈ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരാനിരിക്കുന്നു. അയാൾ സ്വർഗാവകാശികളിൽപ്പെട്ടയാളാണ്. മൂന്ന് ദിവസവും നബി തങ്ങൾ ഈ വാക്ക് പറഞ്ഞു. പറഞ്ഞ ഉടനെ ഒരു മനുഷ്യനതാ കടന്നു വരുന്നു. മൂന്ന് ദിവസവും ആവർത്തിച്ച് പറഞ്ഞപ്പോഴും പ്രവേശിച്ചു വന്നത് ഒരേ വ്യക്തിയാണ്. ഇത് കണ്ടപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറ് റളിയല്ലാഹു അൻഹു അവിടെതാ ചിന്തിക്കുന്നു, പടച്ചവനെ അയാൾ സ്വർഗാവകാശിയായിട്ടുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും പ്രത്യേക അമല് ചെയ്യുന്നുണ്ടാകും, അതുകൊണ്ട് അതൊന്ന് കണ്ടുപിടിക്കണം. സ്വർഗാവകാശികളെ പറ്റി പറയുമ്പോൾ സ്വഹാബത്തിന്റെ മാനസികാവസ്ഥയാണ്, നമ്മളെ പോലെയല്ല. അവർക്കും അത് കിട്ടാൻ വേണ്ടിയുള്ള താല്പര്യം. അതുകൊണ്ട് ഈ സ്വഹാബി ചിന്തിക്കുന്നു, അയാളെ പറ്റി ഒന്ന് പഠിക്കണം. തന്ത്രപൂർവം ഈ മനുഷ്യനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ നിങ്ങളെ കൂടെ വിരുന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്ന് ദിവസം വരെ വിരുന്ന് താമസിക്കാമല്ലോ. മൂന്ന് ദിവസവും കൂടാൻ താമസിച്ചു. മൂന്ന് ദിവസവും ഈ സ്വഹാബിയുടെ കൂടെ മഹാനായ അബ്ദുല്ലാഹിബ്നു അംറ് റളിയല്ലാഹു അൻഹു കൂടുന്നു. പക്ഷേ രാത്രി പകുതി പിന്നിട്ടാൽ അബ്ദുല്ലാഹിബ്നു അംറ് എന്ന സ്വഹാബി എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് ദുആ നടത്തുന്നു, ഖുർആൻ ഓതുന്നു. അള്ളാഹിന്റെ റസൂല് സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞ സ്വഹാബിയോ കിടന്നുറങ്ങുകയാണ്. എന്നാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് ആ സ്വഹാബി എഴുന്നേൽക്കുന്നു, വീട്ടുകാരെ എഴുന്നേൽപ്പിക്കുന്നു. പെട്ടെന്നതാ വുദു ചെയ്ത് രണ്ട് റക്അത്ത് മാത്രം തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഒരു ചെറിയ പ്രാർത്ഥന നടത്തുന്നു, പിന്നെ പള്ളിയിലേക്ക് പോകുന്നു. ഇതാണ് ആ സ്വഹാബി ചെയ്യുന്നത്. മൂന്ന് ദിവസവും നോക്കി അബ്ദുല്ലാഹിബ്നു അംറ് റളിയല്ലാഹുവിന്റെ മനസ്സിൽ നിസ്സാരമായി തോന്നി, നമ്മൾ ഞാൻ ചെയ്യുന്ന അത്ര പോലും അമൽ അയാൾ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്താണ് അയാൾ സ്വർഗത്തിന്റെ അവകാശിയാകാനുള്ള കാരണം? തുറന്നു ചോദിച്ചേ പറ്റൂ. അങ്ങനെ മഹാൻ ചോദിക്കുന്നു, എന്താണ് റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞ ഉടനെയാണ് മൂന്ന് ദിവസവും നിങ്ങൾ കടന്നു വന്നിട്ടുള്ളത്? നിങ്ങളാണ് സ്വർഗാവകാശി, നിങ്ങൾ ചെയ്യുന്ന പ്രത്യേക ഇബാദത്ത് എന്താണെന്ന് പറയണം, അത് പഠിക്കാനായിരുന്നു ഞാൻ വന്നത്, ഒന്നും ഞാൻ കണ്ടില്ല. ഉടനെ ഈ സഹാബി പറയുന്നു, ഈ സ്വഹാബി പറയുന്നു, സഹോദരാ, ഞാൻ അള്ളാഹന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം ലാ അജിദു ഫീ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന വശാ, മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ പറ്റിയും എന്റെ കൽബിൽ യാതൊരു വിദ്വേഷവുമില്ല, അയാളോട് വഞ്ചനാപരമായ സമീപനമില്ല. ഞാൻ ഒരാളോടും അയാൾ കള്ള കൊടുത്ത ഹൈറിന്റെ പേരിൽ അസൂയ വെക്കുന്നില്ല. ഒരു മുസ്ലിമായ മനുഷ്യനോടും എനിക്ക് അസൂയയില്ല, അതുകൊണ്ടായിരിക്കാം അല്ലാഹു എനിക്ക് സ്വർഗം തന്നത്. ഇതു തന്നെയാണ് ഈ സമുന്നത പദവിക്ക് പിന്നെ അർഹനാക്കിയത്. ഇത് വല്ലാത്ത സൽക്കർമ്മമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അസൂയാലുക്കളിൽ പെട്ടുപോകരുത്. അസൂയാലുക്കളുടെ അസൂയ നമുക്ക് കുടുങ്ങിപ്പോകരുത്. അതിനെപ്പോഴും ജീവിതത്തിന്റെ ഒരു ദിനചര്യമാണ് ഈ അധ്യായങ്ങളെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുക. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.